ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റ് സ്റ്റോറി ലൈനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റോറി ലൈനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. ആ ഒരു സ്റ്റോറിയെക്കുറിച്ചും അന്ന് നടന്നിട്ടുണ്ടായിരുന്ന അതിൻ്റെ മാച്ചുകളെക്കുറിച്ചും എല്ലാം തന്നെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് എന്താണ് ഇന്നത്തെ റോ എപ്പിസോഡ് നടന്നത് എന്നറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോബി ലാഷ്ലിയും MVP കൂടിയായിരുന്നു. അവർ രണ്ടുപേരും കൂടി വന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ സെത്ത് റോളിൻസിനെയും കെവിൻ ഓവൻസിനെയും ബിഗ് എയും ഇവർ മാത്രം നിന്നുകൊണ്ട്, അതായത് ബോബി ലാഷ്ലി മാത്രം നിന്നുകൊണ്ട് തോൽപ്പിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ വളരെയധികം വീരവാദം മുഴക്കുന്നതെല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ തന്നെയായിരുന്നു WWE ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ബിഗ് റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബിഗ് വന്നുകൊണ്ട് MVP ആ ഒരു വടി ഉപയോഗിച്ച് തന്നെ അടിച്ചതുകൊണ്ട് മാത്രമാണ് താൻ കഴിഞ്ഞ ആഴ്ച തോറ്റിട്ടുണ്ടായിരുന്നത്. ബോബി ലാഷ്ലിക്ക് ഒറ്റയ്ക്ക് ബിഗിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ഈ വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോബി ലാഷ്ലി പറയുകയുണ്ടായി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ MVPക്കെതിരെ ബിഗ് ഇപ്പോൾ ഒരു മാച്ച് കളിച്ചോളൂ എന്നുള്ളത്. അങ്ങനെ MVPയുടെ കയ്യിൽ ആ ഒരു വടിയും കൊടുത്തിട്ട് ബോബി ലാഷ്ലി റിങ്ങിനെ പുറത്തേക്ക് റിംഗ് സൈഡിൽ ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ബിഗ് വേഴ്സസ് MVP തമ്മിലുള്ള ഒരു മാച്ച്, അങ്ങനെയുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് MVP തൻ്റെ വടി ഉപയോഗിച്ച് ബിഗിയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്ന ബോബി ലാഷ്ലിയുടെ മേലേക്ക് ചാടി വീഴുന്ന സെത്ത് റോളിൻസിനെയും കെവിൻ ഓവൻസിനെയും ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോബി ലാഷ്ലിയെ സെത്ത് റോളിൻസും കെവിൻ ഓവൻസും അറ്റാക്ക് ചെയ്യുന്നത് കണ്ടതോടുകൂടി WWE ചാമ്പ്യനായിട്ടുള്ള ബിഗ് ഓടി വന്നുകൊണ്ട് ബോബി ലാഷ്ലിയെ രക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അപ്പോഴേക്കും സെത്ത് റോളിൻസും കെവിൻ ഓവൻസും ബിഗിയെയും കൂടി അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ബിഗിയെ എടുത്തുകൊണ്ട് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് ഇടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലിയെ റിങ്ങിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും ബോബി ലാഷ്ലിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും അപ്പോഴേക്കും WWE ചാമ്പ്യനായിട്ടുള്ള ബിഗ് വന്നിട്ട് ബോബി ലാഷ്ലിയെ രക്ഷിക്കുന്നതും അവസാനം സെത്ത് റോളിൻസും കെവിൻ ഓവൻസും റിങ്ങിൽ നിന്നും ഓടിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സെത്ത് റോളിൻസും കെവിൻ ഓവൻസും നമ്മുടെ സോണിയ ഡിവില്ലയുടെയും ആദം പിയേഴ്സിൻ്റെയും അടുത്തേക്ക് വരികയുണ്ടായി. അപ്പോൾ ആദം പിയേഴ്സും സോണിയ ഡിവില്ലയും കൂടി പറയുകയുണ്ടായി, ഇന്ന് ഒരു ടാഗ് ടീം മാച്ച് നടത്താം. കെവിൻ ഓവൻസും സെത്ത് റോളിൻസും ടീമായിക്കൊണ്ട് ബിഗിക്കെതിരെയും ബോബി ലാഷ്ലിക്കെതിരെയുമാണ് ഇന്നത്തെ മെയിൻ ഇവൻറ്റ് ടാഗ് ടീം മാച്ച് നടക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ബോബി ലാഷ്ലിയെ കാണുകയുണ്ടായി. ബോബി ലാഷ്ലിയും MVP ആയിരുന്നു ഉണ്ടായിരുന്നത്, ലോക്കർ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബോബി ലാഷ്ലി പറയുകയുണ്ടായി, ബിഗ് നമ്മുടെ ടീമാണ് എന്നുണ്ടെങ്കിൽ കൂടി ബിഗിയെ പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ MVP ചോദിക്കുകയുണ്ടായി, എന്തിനാണ് എന്നെ ബിഗിയുടെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ബോബി ലാഷ്ലി അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതുപോലെ തന്നെ ബിഗിയെയും ബോബി ലാഷ്ലിയെയും ബാക്ക് സ്റ്റേജിൽ കാണുകയുണ്ടായി. അപ്പോൾ ബിഗ് പറയുകയുണ്ടായി, Day 1 മാച്ചിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ മൊമെൻറ്റ് തന്നെയാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ബോബി ലാഷ്ലി പറയുകയുണ്ടായി, കഴിഞ്ഞ ആഴ്ചയും ഇന്നത്തെ ദിവസവും എനിക്ക് MVPയുടെ ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ MVP ഇന്ന് എൻ്റെ കൂടെ മാച്ചിൽ വരില്ല എന്ന് തന്നെയായിരുന്നു ബോബി ലാഷ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ബിഗിയും ബോബി ലാഷ്ലിയും ടീമായിക്കൊണ്ട് കെവിൻ ഓവൻസിനെതിരെയും സെത്ത് റോളിൻസിനെതിരെയും നടന്നിട്ടുണ്ടായിരുന്ന ടാഗ് ടീം മാച്ച്. ഒരു രക്ഷയുമില്ലാത്ത മാച്ച് തന്നെയായിരുന്നു, അടിപൊളി മാച്ച് തന്നെയായിരുന്നു. വളരെയധികം മികച്ച രീതിയിലുള്ള സ്റ്റോറി ലൈനുകളെല്ലാം തന്നെ ആ ഒരു മാച്ചിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ച് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ബിഗിയും കെവിൻ ഓവൻസും തന്നെയായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ബോബി ലാഷ്ലി കെവിൻ ഓവൻസിനെയും സെത്ത് റോളിൻസിനെയും റിംഗ് സൈഡിലിരുന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സെത്ത് റോളിൻസിനെ ഒരു ഹെഡ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും സെത്ത് റോളിൻസ് അതിൽ നിന്നെല്ലാം തന്നെ കുതിറി മാറി ഓടിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും ബോബി ലാഷ്ലി ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു സ്പിയർ കൊണ്ടിട്ടുണ്ടായിരുന്നത് ബിഗിയുടെ മേലേക്കായിരുന്നു. ആക്സിഡൻ്റിലേ കൊണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പിയറിൽ ബോബി ലാഷ്ലി ആകെ തരിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ബോബി ലാഷ്ലി തിരിയുകയും കെവിൻ ഓവൻസിനെ മറ്റൊരു സ്പിയർ ചെയ്യുകയും കെവിൻ ഓവൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ബോബി ലാഷ്ലിയും ബിഗിയും തന്നെയായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ മൂന്നാമത്തെ കൗണ്ട് എണ്ണിയ ആ ഒരു സമയത്ത് തന്നെ സെത്ത് റോളിൻസിൻ്റെ വക ഒരു കർബ് സ്റ്റോംപ് ആയിരുന്നു നമ്മുടെ ബോബി ലാഷ്ലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസും കെവിൻ ഓവൻസും ആ ഒരു മാച്ചിൽ അവർ തോറ്റിട്ടില്ല എന്ന് തന്നെയായിരുന്നു അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റഫറി പറയുകയുണ്ടായി, നിങ്ങൾ തോറ്റു കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ആ ഒരു മാച്ച് തോറ്റതുകൊണ്ട് തന്നെ ബിഗിയെയും ബോബി ലാഷ്ലിയെയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെത്ത് റോളിൻസും കെവിൻ ഓവൻസും വരികയുണ്ടായി. അങ്ങനെ ബോബി ലാഷ്ലിയെ റിങ്ങിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ബോബി ലാഷ്ലിയെ സ്റ്റീൽ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ബിഗിയെയും ഇതേ രീതിയിൽ തന്നെ സ്റ്റീൽ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അടിക്കുന്ന സെത്ത് റോളിൻസിനെയും കെവിൻ ഓവൻസിനെയും ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെത്ത് റോളിൻസ് പിടിച്ചു കൊടുക്കുകയും കെവിൻ ഓവൻസ് പിടിക്കുകയും ചെയ്തതിന് ശേഷം ബോബി ലാഷ്ലിയെ എടുത്തുകൊണ്ട് ആപ്രോണിൻ്റെ മുകളിലേക്ക് ഒരു പവർ ബോംബ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന സ്റ്റീൽ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ബോബി ലാഷ്ലിയുടെ തല വെച്ചുകൊണ്ട് ഒരു കേർബ് സ്റ്റോംപ് ചെയ്യുന്ന സെത്ത് റോളിൻസിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോബി ലാഷ്ലിയെയും ബിഗിയെയും റിംഗ് സൈഡിൽ അടിച്ചൊതുക്കിയിട്ടതിന് ശേഷം രണ്ടുപേരും കൂടി കെവിൻ ഓവൻസും സെത്ത് റോളിൻസും കൂടി റിംഗിൽ നിന്നുകൊണ്ട് ആഹ്ലാദിക്കുന്ന കാര്യം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ സെത്ത് റോളിൻസോ അല്ലെങ്കിൽ കെവിൻ ഓവൻസോ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും എന്നുള്ളത്, അതായത് ചതിക്കും എന്നുള്ളത്. ഏറ്റവും അവസാനം രണ്ടുപേരും പുറകിലോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കി ഏറ്റവും അവസാനം അവർ ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസും സെത്ത് റോളിൻസും ഒരു ടീമായിട്ട് തന്നെയായിരിക്കും ഇനി WWE-യിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ലഭിച്ചിട്ടുള്ളത്. കെവിൻ ഓവൻസ് WWE-യുടെ റോ എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് റൂമർ കിട്ടിയിട്ടുണ്ടായിരുന്നു കെവിൻ ഓവൻസിൻ്റെ ക്യാരക്ടർ മാറാൻ വേണ്ടി പോവുകയാണ്, കെവിൻ ഓവൻസ് ടാഗ് ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നെല്ലാം തന്നെ. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിൻ ബാലർ ആവാനാണ് ചാൻസ് കെവിൻ ഓവൻസിൻ്റെ ടാഗ് ടീമായിട്ട് എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെവിൻ ഓവൻസും സെത്ത് റോളിൻസും തമ്മിലുള്ള ടീമായിരിക്കും ഉണ്ടാകാൻ ചാൻസ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ബോബി ലാഷ്ലി ഫേസ് ക്യാരക്ടർ ആകാനുള്ള എല്ലാവിധ ചാൻസുകളും ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ എങ്ങോട്ടും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.